ഗർഭിണിയായിരിക്കുമ്പോൾ ഭാര്യാഭർത്താക്കന്മാർ സ്വരച്ചേർച്ചയില്ലായ്മ കാരണം കലഹം കൂടുകയാണെങ്കിൽ പിറക്കുന്ന കുട്ടിയിൽ രണ്ട് പ്രകാരത്തിലുള്ള സ്വഭാവങ്ങൾ പ്രകടമായേക്കാം എന്നാണ്. ഒന്ന്, അച്ഛനെ ഭയം അല്ലെങ്കിൽ അച്ഛനോട് കടുത്ത വിരോധം. അപ്പൊ കുട്ടി അവിടെ നിന്ന് എന്തൊക്കെയോ തീരുമാനം എടുത്തു എന്നല്ലേ അർത്ഥം, ശ്രദ്ധിച്ചു കാര്യങ്ങൾ എന്നല്ലേ അർത്ഥം. അഭിമന്യുവിൻ്റെയും അതുപോലെ തന്നെ പ്രഹ്ലാദിൻ്റെയും ഒക്കെ കഥ അസ്ഥാനത്തല്ല, ശാസ്ത്രീയമായ ഒരു വസ്തുത അതിൻ്റെ പിറകിലുണ്ട് എന്ന് ഇന്നത്തെ പല നിരീക്ഷണങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു ഉണ്ട്. ഇതൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ഗർഭിണികളായിരിക്കുമ്പോൾ എന്തൊക്കെ കാണണം, എന്തൊക്കെ കേൾക്കണം, ഏതൊക്കെ ചിന്ത നിലനിർത്തണം, ഈ വിഷയത്തിൽ ശ്രദ്ധയുണ്ടാവണം. അവിടെ വരുന്ന അപകടങ്ങൾ പിറക്കുന്ന സന്തതിയിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. കഴിക്കുന്ന ഭക്ഷണ വിഷയത്തിലും ഔചിത്യം പാലിക്കേണ്ടതുണ്ട്. മുഖ്യ വിഷയം അതല്ലാത്തതുകൊണ്ട് സാമാന്യമായി ഇത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. സീരിയലുകൾ കാണുക, അതേപോലെ തന്നെ ഭീകര ദൃശ്യങ്ങൾ കാണുക, ഇതൊക്കെ കുട്ടിയുടെ മനസ്സിനെയും ബാധിക്കും എന്ന നിലയിൽ ഗർഭിണികൾ ശ്രദ്ധിക്കണം. കടുത്ത മാനസിക സമ്മർദ്ദങ്ങളുള്ള വ്യാപാരങ്ങളൊക്കെ കുറയ്ക്കുക തന്നെ വേണം. ഹൃദ്യതയും ശാന്തിയുമൊക്കെ പ്രദാനം ചെയ്യുന്ന കാര്യങ്ങളിൽ മുഴുകണം. രാമായണം വായിക്കുക, ഭാഗവത പ്രഭാഷണങ്ങൾ കേൾക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ആചാര്യന്മാർ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നല്ല. ഇത്രയും പ്രാസംഗികമായി മാത്രം പറയട്ടെ. വേറൊരു വിഷയം ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, ഈ ശ്ലോകത്തെ ചിലർ എതിർക്കുന്നു. എന്താ എതിർക്കാൻ കാരണം? അത്രയൊന്നും കഷ്ടസ്ഥിതി മാതൃഗർഭപാത്രത്തിൽ ഉണ്ടാവില്ല, പകരം സുഖലേന. അല്ല, അപ്പം നമ്മളിപ്പോൾ എങ്ങനെയാ പറയുക? ഒരു കാര്യമുള്ളത്, വൃശ്ചിക മാസമൊക്കെ വന്നാൽ നല്ല തണുപ്പുള്ള പ്രഭാതങ്ങളിൽ നമ്മൾ മിക്കവരും കിടക്കുന്നൊരു കിടപ്പുണ്ട്. കൊച്ചുകുട്ടികളുടെ കാര്യത്തിൽ ഉറപ്പായിട്ടും, മുതിർന്നവരും സൗകര്യം കിട്ടിയാൽ ആ കിടപ്പ് കിടക്കാറുണ്ട്. അത് ഏറ്റവും സുഖകരമായി അനുഭവപ്പെടുന്നു. അത്തരം കിടപ്പിനെ ഗർഭപാത്രത്തിൽ ശയിച്ചുള്ള ഒരു ശീലം കാരണമാണ് കിടക്കുന്നത് എന്ന് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പം അവിടെ സുഖമല്ലേ? മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ ചിലരൊക്കെ പറയുക, കൃമികളൊക്കെ ഇങ്ങനെ ദേഹത്തിൽ ഓടി നടക്കും, അത്രയും വൃത്തികെട്ടതാണ്. അങ്ങനെയൊന്നും അല്ല വാസ്തവം. പ്ലാസൻ്റയ്ക്ക് അകത്ത് വളരെ സുരക്ഷിതമായിട്ടാണ് കുട്ടികൾ കഴിയുന്നത്. അപ്പോൾ പിന്നെ വിൺമൂത്രാമേധ്യമധ്യ എന്ന് പറഞ്ഞതോ കുറച്ച് അതിശയോക്തികരമായിട്ട് എണ്ണം. ജാഠരോ ജാത്ത വേദ എന്ന് പറഞ്ഞതോ അർത്ഥവാദപരമായിട്ട് അതിശയോക്തിയായിട്ട് എണ്ണിയാൽ മതി. ചില കാര്യങ്ങളൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി അങ്ങനെ കുറച്ച് ആവാം, എക്സാജറേഷനെ കുറച്ച് ആവാം എന്നാണ്. വേറൊരു വിജ്ഞാനം സ്വാമിക്ക് ഒരാൾ പകർന്നു തന്നത്, ഈ കുട്ടികൾ ഗർഭത്തിൽ ശയിക്കുന്ന സമയത്ത് അവരുടെ മലമൂത്രങ്ങളൊക്കെ അവരെ തന്നെ പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. പൊക്കിൾ കൊടിയിലൂടെ അന്നലയിൽ ഏതാണ്ട് അതിനകത്ത് തന്നെ കിടക്കണമെന്ന് പറയണതിൽ തെറ്റില്ല. ഇതുപോലെ അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ചില രൂക്ഷ ദാഹന വിശേഷങ്ങളുള്ള ഭക്ഷണങ്ങളൊക്കെ ആണെങ്കിൽ, എരിവൊക്കെ കൂടുതലുണ്ടെങ്കിൽ അത് കുട്ടിയെ ബാധിക്കും. കഴിക്കുന്ന മരുന്നുകളും കുട്ടിയെ ബാധിക്കും. അന്നലയിലൊക്കെ ഇത്തിരി അതിശയോക്തിപരമാണെങ്കിലും നമ്മൾ ഇത് അംഗീകരിക്കുന്നതിൽ തെറ്റില്ല. ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ ആശയം മനസ്സിലായല്ലോ. ആദോ കർമ്മ പ്രസംഗാത് കലയതി കലുഷം മാതൃകുക്ഷൗ സ്ഥിതം മാം വിൺമൂത്രാമേധ്യമധ്യേ കൊഥയതി നിതരാം ജാഠരോ ജാതവേദാഃ യദ്യദ്വൈ തത്ര ദുഃഖം വ്യഥയതി നിതരാം ശക്യതേ കേന വക്തും.
ക്ഷന്തവ്യോ മേ പരാധ ശിവ 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 ഭോ ശ്രീ മഹാദേവ ശംഭോ. ഭഗവാനെ, എൻ്റെ അപരാധം ക്ഷമിക്കണമേ. അങ്ങയെ ചിന്തിക്കാൻ, അനുസ്മരിക്കാൻ ഗർഭാശയത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ എനിക്ക് സാധിച്ചിട്ടില്ല. ബാല്യേ, അങ്ങനെയാണെങ്കിൽ ബാല്യത്തിലാവാമായിരുന്നില്ലേ എന്നാണെങ്കിലോ? അയ്യോ, അവിടെയും ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു, ഒട്ടേറെ നിസ്സഹായതകൾ എനിക്കുണ്ടായിട്ടുണ്ട്. വിശദീകരിക്കുന്നു. ബാല്യേ ദുഃഖാതിരേകോ മലലുളിതവ പുസ്തന്യപാനേ പിപാസ നോശക്തശേന്ദ്രിയേഭ്യോ ഭവഗുണജനിത ജന്തവോ മാം തുതന്തി നാനാരോഗാദി ദുഃഖ ദ്രുതന പരവശ ശങ്കരം ന സ്മരാമി ക്ഷന്തവ്യോ മേ പരാധ ശിവ 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 ഭോ ശ്രീ മഹാദേവ ശംഭോ. ബാല്യേ ദുഃഖാതിരേകോ, ബാല്യകാലത്തിലാകട്ടെ ഭഗവാനെ എന്തൊക്കെ ദുഃഖങ്ങളാ. മലലുളിതവ പോഹു, കിടപ്പെവിടെയാണ്? മിക്കവാറും വിസർജ്യത്തിൽ തന്നെയാവും. ശിശുഭാവം, എൻ്റെ ശിശു എന്ന് പറയുന്നത് ഒരു രസികൻ മറുപടി കേട്ടത് ചീയും ഷൂ ഒക്കെ ഒരു സ്ഥലത്ത് തന്നെ, അതുകൊണ്ട് അത്ര ശിശു എന്ന് പറയുന്നത് കൊള്ളാം. മലലുളിതവാപ്പു, സ്തന്യപാനേ പിപാസ, പാല് കുടിക്കാനുള്ള ദാഹം. നോശക്തശേന്ദ്രിയേഭ്യോ, ഇന്ദ്രിയങ്ങൾക്കാകട്ടെ ഒരു ശക്തിയുമില്ല, അശക്തങ്ങളായ ഇന്ദ്രിയങ്ങൾ. അപ്പൊ പാല് കുടിക്കാനുള്ള ഒരു ആഗ്രഹമൊന്നും വിളിച്ചു പറയാനൊന്നും പറ്റില്ല, ഇന്ദ്രിയങ്ങൾക്കൊരു ശക്തിയില്ല. ഭവഗുണജനിത ജന്തവോ മാം തുതന്തി, ഭവഗുണജനിതങ്ങളായിട്ടുള്ള ജന്തുക്കൾ എന്നെ കടിക്കും. എന്താ ഈ ഭവഗുണജനിത ജന്തു എന്ന് പറയുന്നത്? കൊതുക്, മൂട്ട, എറുമ്പ് ഇത്യാദികളെയാ ഉദ്ദേശിക്കുന്നത്. ചുറ്റുപാടുന്ന് ഇങ്ങനെ ജനിച്ചു വരണതേ. മനുഷ്യന്മാരും ചിലപ്പോ ഈ ഗണത്തിൽ പെടില്ലേന്നൊരു തോന്നല്, കാരണം കുട്ടികളെ ലാളിക്കുക എന്ന വ്യാജേന പലരും ചെന്ന് ഉപദ്രവിക്കാറുണ്ട്. കവിളിലൊക്കെ നുള്ളിയിട്ടേ, അയ്യോ, അതും ഏതാണ്ട് ഇനി കടിക്കുകയും ചെയ്യും ചിലര്. പരമദ്രോഹം തന്നെ ചിലപ്പോ കുട്ടികളിൽ ഏൽപ്പിക്കാറുണ്ട് എന്ന് പറയാം. ഭവഗുണജനിതോ ജന്തവോ മാം തുതന്തി, ഇതിനർത്ഥം കുട്ടികളെ സ്പർശിക്കരുത് എന്നല്ല. വളർന്നു വരുന്ന കുട്ടികൾക്ക് സ്പർശനം വേണ്ടത്ര കിട്ടണം എന്നാണ്. അത് ആ വിഷയത്തിൽ അമ്മമാരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, അച്ഛന്മാരും അതിൽ പങ്കെടുക്കണം. അങ്ങനെ വേണ്ടത്ര സ്പർശനം നേടി വളരുന്ന കുട്ടികൾക്ക് എല്ലാ പ്രകാരത്തിലും വികാസം ഏറും. ബൗദ്ധിക വികാസമായാലും ശരി, മാനസിക വികാസമായാലും ശരി, ഇന്ദ്രിയപരമായ വികാസമായാലും ശരി, വർദ്ധിക്കും. അതുകൊണ്ട് ബാല്യകാലത്തിലെ കുട്ടികളെ നന്നായിട്ട് തൊടണം, ശരിക്കും ശരീരം സ്പർശിച്ച് താലോലിക്കണം, അവരോട് നിറയെ സംസാരിക്കുകയും വേണം. നിറയെ സംസാരിക്കണം, അതും കൊഞ്ചി കൊഞ്ചിയല്ല പറയേണ്ടത്, സ്പഷ്ടമായ ഭാഷയിൽ അവരോട് സംസാരിച്ചു കൊണ്ടേയിരിക്കണം. അത് അവരിലെ ഗ്രഹണശേഷി, ഗ്രാഹ്യശേഷി വളരെ വേഗം വളർത്തും. ഓഡിറ്ററി സ്കിൽ എന്ന് പറയും, കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് അവരിൽ വളർത്തും, ഹൃദയസ്ഥമാക്കാനുള്ള കഴിവ് വളർത്തും. അതൊക്കെ ലക്ഷ്യമാക്കിക്കൊണ്ട് അമ്മമാർ കുട്ടികളെ നിറയെ സ്പർശിക്കണം, അതുപോലെ തന്നെ അവരിൽ അവരോട് നിറയെ സംസാരിക്കുകയും വേണം. ഇവിടെ വിഷയം അതല്ല. ഭവഗുണജനിതോ ജന്തവോ മാം തുതന്തി നാനാരോഗാദി ദുഃഖ രുദന പരവശ ശങ്കരം ന സ്മരാമി. നാനാരോഗാദി ദുഃഖ, ബാല്യാരിഷ്ടതകള്, ബാലാരിഷ്ടതകള്,
അനവധി കാരണം. രുദന പരഭാഷ, ആകെ എല്ലാറ്റിനും കരയ്യാന്നുള്ള ഒരൊറ്റ ഭാഷയെ പരിചയമുള്ളൂ. അയ്യയ്യോ, പരവശനായി പോകുന്നു ഞാൻ ഭഗവാനെ പലപ്പോഴും. ശങ്കരം ന സ്മരാമി, ശങ്കരോതീതി ശങ്കരഃ, മംഗളത്തെ ചെയ്യുന്നവനായ ഭഗവാനെ ഞാൻ ആ സമയത്തൊന്നും സ്മരിക്കുന്നില്ല. അല്ല, അപ്പൊ സ്മരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിരക്കിനിടയിൽ എവിടെയാ നടക്കുക ഭഗവാനെ? ക്ഷന്തവ്യോ മേ പരാധ ശിവ 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 ഭോ ശ്രീ മഹാദേവ ശംഭോ. എൻ്റെ ഈ പ്രകാരത്തിലുള്ള അപരാധത്തെ, എന്താണ് അപരാധം? ഭഗവാനെ അവിടുത്തെ സ്മരിച്ചില്ല എന്ന അപരാധം. എപ്പോൾ? ബാല്യകാലത്തിങ്കിൽ. എൻ്റെ കാരണം, അവിടെ ഒട്ടേറെ ദുഃഖങ്ങളെ കൊണ്ട് ഞാൻ പരവശനായിരുന്നു ഭഗവാനെ. ഇന്ദ്രിയങ്ങൾ ശക്തങ്ങളല്ല, ദാഹിക്കുമ്പോൾ കരയാനേ പറ്റുള്ളൂ, ജന്തുക്കൾ കടിക്കുമ്പോൾ കരയാനേ പറ്റുള്ളൂ, ആരെങ്കിലുമൊക്കെ ഉപദ്രവിച്ചാൽ കരയാനേ പറ്റുള്ളൂ. അതുപോലെ തന്നെ മലമൂത്രാദികൾ വിസർജിക്കപ്പെട്ടു കഴിഞ്ഞാലും സ്വസ്ഥത നഷ്ടപ്പെടും, കരയാനേ പറ്റുള്ളൂ. ഈ ഭാഷ മനസ്സിലാക്കുന്ന അമ്മമാരുടെ കാലം കഴിഞ്ഞുപോയി എന്ന് ഒരാള് വിലപിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒക്കെ മമ്മിമാരാണ് അത്രേ, അവർക്ക് ഈ ഭാഷയൊന്നും മനസ്സിലാവാറില്ല. സ്വാമി അതിനെക്കുറിച്ച് ഇപ്പം അഭിപ്രായം പറയണില്ല, അത് നിങ്ങൾക്ക് ചിന്തനത്തിന് വിട്ടുതരുന്നു. അമ്മമാർക്ക് പണ്ട് കരച്ചിൽ കേട്ടാൽ മനസ്സിലാവുമായിരുന്നു അത്രേ, അങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്. കുട്ടി എന്തിനാ കരയണതെന്ന്, കരച്ചലിൻ്റെ ആ ഒരു ഫ്രീക്വൻസി, ആ വൃത്തിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. കണ്ണൊക്കെ തിരുമ്പി എന്നാണ് കരയണതെങ്കിൽ ഉറക്കം വന്നിട്ടാന്നും, എന്നാണ് കരയണതെങ്കിൽ വയറ് വേദനിച്ചിട്ടാണെന്നും, എന്നാണ് കരയണതെങ്കിൽ എന്തോ കണ്ട് പേടിച്ചിട്ടാണ് അതിൻ്റെ അച്ഛൻ വന്നു എന്നാ തോന്നേണ്ടത്. വിശന്നിട്ടാണ്, അല്ലെങ്കിൽ മൂത്രം ഒഴിച്ചിട്ടാണ്, എന്നിങ്ങനെയൊക്കെ അമ്മമാർക്ക് മനസ്സിലാവുമായിരുന്നു അത്രേ. ഇന്നും അങ്ങനെയുള്ള അമ്മമാരൊക്കെ ഉണ്ടാവും. ചില ശുഭാപ്തി വിശ്വാസക്കാരല്ലാത്തവര് ഇത് നിഷേധിക്കുന്നുണ്ട്. ആട്ടെ, ശങ്കരം ന സ്മരാമി, ക്ഷന്തവ്യോ മേ പരാധ ശിവ 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 ഭോ ശ്രീ മഹാദേവ ശംഭോ. അങ്ങനെ എനിക്ക് സംഭവിച്ച അപരാധത്തെ ഹേ ഭഗവാനെ ക്ഷമിക്കുമാറാവണേ. ലാളനത്തിൻ്റെ പേരിൽ കുട്ടികളെ ദ്രോഹിക്കുകയും, മറ്റൊരു വാക്കും കൂടി സ്വാമി ഉപയോഗിച്ചോട്ടെ, പീഡിപ്പിക്കുകയും ചെയ്യുന്ന പല ദ്രോഹികളെയും അകറ്റാൻ കഴിയും ടാറ്റയ്ക്ക് എന്ന് കുട്ടികൾ മനസ്സിലാക്കുന്നത് കൊണ്ട് പെട്ടെന്ന് കുട്ടികൾ ടാറ്റ എന്ന് പഠിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇനി ശ്രദ്ധിച്ചു നോക്കൂ, സ്വാമി നിരീക്ഷിച്ചിട്ടുണ്ട്. അതിരിക്കട്ടെ, ലാളന ദ്രോഹമാവുന്നു എന്ന് പറഞ്ഞതിനോടൊപ്പം കേരളത്തിന് പരിചിതമായ ദുരർത്ഥമുള്ള മറ്റൊരു വാക്കും സ്വാമി പ്രയോഗിച്ചു. എന്തത്? പീഡനം ദുരർത്ഥമാണല്ലോ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാരീരിക ദ്രോഹം എന്നതിനപ്പുറത്ത് ലൈംഗികമായ ദ്രോഹം എന്നും കൂടിയുള്ള അർത്ഥം വന്നു ചേർന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ കുട്ടികളെ താലോലിക്കുന്നതിൻ്റെ പേരിൽ ഇങ്ങനെ വഴി തെറ്റിപ്പോവാറില്ലേ? ആത്മപരിശോധന ചെയ്യാൻ വേണ്ടി ഈ കാര്യം തുറന്നു പറയട്ടെ. നമ്മൾ കുട്ടികളെ എടുത്ത് താലോലിക്കുന്ന സമയത്ത്, ലാളിക്കുന്ന സമയത്ത് അവരുടെ സൗഖ്യമാണ് ഉറപ്പുവരുത്തേണ്ടത്. നമ്മുടെ ഏതെങ്കിലും പ്രകാരത്തിലുള്ള ഇന്ദ്രിയ തൃപ്തിയെ ലക്ഷ്യമാക്കിക്കൂടാ. വളരെ ആദരവോടെ വേണം, ഈശ്വരനെ എന്ന പോലെ വേണം കുട്ടികളോട് പെരുമാറാൻ. ഈ വസ്തുതയ്ക്ക് വേണ്ടത്ര പ്രചാരം കിട്ടിക്കോട്ടെ. കാരണം പലപ്പോഴും ഈ താടിയൊക്കെ വടിച്ചു വന്നിട്ട് കുട്ടികളുടെ മുഖത്തിട്ട് ഇങ്ങനെ ഒരസി രസിക്കും. അതൊക്കെ ഒരുതരം വൃത്തികേടല്ലേ? ആരെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ സങ്കോചം തോന്നും. ശ്രദ്ധയുണ്ടാവട്ടെ, ഇനി മേലിൽ നമുക്ക് അങ്ങനെ കുട്ടികളെ ഉപദ്രവിക്കാതിരിക്കാൻ മറ്റുള്ളവരോട് ഈ കാര്യം പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. അവിടെ നമ്മൾ ആനന്ദിക്കുകയെ, അല്ല നമ്മൾ സന്തോഷിക്കുകയാണ്, ഒരു ഇക്കിളിയുടെ സുഖം നേടുകയാണ്. കുട്ടിക്ക് അതുകൊണ്ട് എന്താ ഉണ്ടാവണമെന്ന് നമ്മൾ അറിയണില്ല, അന്വേഷിക്കണില്ല. കുട്ടികളെ ബലമായി പിടിച്ച് മടിയിലിരുത്തുന്നതും ഒരു പ്രകാരത്തിൽ ദ്രോഹം തന്നെയല്ലേ? അവരെ അവരുടെ സൗകര്യത്തിന് വിട്ടുകൊടുക്കലല്ലേ ശരിയായ ലാളനവും
അതേപോലെ തന്നെ ശരിയായ എന്താണ് സ്നേഹപ്രകടനം, വാത്സല്യ പ്രകടനം, ഈ കാര്യം ഓർമ്മിക്കൂ, മറ്റുള്ളവർക്കും പങ്കുവെച്ചു കൊടുക്കൂ. ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ദ്രോഹിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ടാണ് മറ്റു പലതിലേക്കും വ്യതിചലിച്ചു പോകുന്നത്. കൊച്ചുകുട്ടികൾ എത്രമാത്രം ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ളതിൻ്റെ കണക്കൊക്കെ എടുത്തിട്ടുണ്ട്. ആ കണക്കൊക്കെ വായിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോവും. മറ്റൊരു സർവേ നടന്നിട്ടുള്ളത് ബന്ധുക്കളിൽ നിന്നും പീഡനം അനുഭവിക്കാൻ ഇടവന്നിട്ടുള്ള കുട്ടികളുടെ എണ്ണം അതും ഭീമമാണ്. തുറന്നു പറഞ്ഞ കേസുകളല്ലേ സർവേയിൽ പ്രകടമാവുള്ളൂ, തുറന്നു പറയാത്ത എത്രയുണ്ടാവും? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് സ്വാമിയോട് കുറെ പേര് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇത് പല വീടുകളിലും സംഭവിക്കുന്നത്. എന്നാ സംഭവിക്കുക? മിക്കവാറും വീട്ടിൽ എന്തെങ്കിലും ആഘോഷങ്ങൾ നടക്കുമ്പോഴാണ് അത്രേ. അതുകൊണ്ട് അച്ഛനമ്മമാർ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കുക തന്നെ വേണം. വീട്ടിലെ മിക്കപ്പോഴും ആഘോഷങ്ങൾ നടക്കുന്ന വേളയിൽ എല്ലാവരും തിരക്കിലായിരിക്കും. രാത്രിയൊക്കെ ജോലി ചെയ്ത് തളർന്നു വന്നു, നിറയെ ആൾക്കൂട്ടം ഉണ്ട് താനും. ഏതെങ്കിലും പ്രകാരത്തിലുള്ള വൈകല്യങ്ങളുള്ളവർ ഈ അവസരങ്ങളൊക്കെ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് അക്കാര്യത്തിൽ നമുക്ക് ജാഗ്രത തന്നെ ഉണ്ടാവണം. പെൺകുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല, ആൺകുട്ടികളുടെ കാര്യത്തിലും പീഡിപ്പിക്കപ്പെടുന്നത്, ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്നതിൻ്റെ കണക്ക് ഭീമമാണ്. അതിൻ്റെ കണക്കുകളൊക്കെ ലഭ്യമാണ്, ഭീമമാണ്. ശ്രദ്ധിക്കുമല്ലോ. ഇനിയും ഒരു പരാതിയും കൂടി ഈ വിഷയത്തിൽ ഉയർന്നു വന്നിട്ടുള്ളതും നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ, കരുതിയിരിക്കാൻ വേണ്ടി. ചിലപ്പോഴെങ്കിലും ബന്ധുക്കളിൽ നിന്ന് പല പ്രകാരത്തിൽ ദ്രോഹങ്ങൾ ഏർപ്പെടുന്നവർ അച്ഛനോടോ അമ്മയോടോ, പെൺകുട്ടികളാവുമ്പോൾ അമ്മയോടല്ലേ പറയുക, സ്വാതന്ത്ര്യം എടുത്ത് പറഞ്ഞാലും അവരംഗീകരിക്കില്ല. നീ വെറുതെ അങ്ങനെയൊന്നും ആവില്ല, നീ വെറുതെ അതും ഇതൊന്നും പറഞ്ഞുണ്ടാക്കാതെ എന്ന് പറഞ്ഞ് അടിച്ചാക്ഷേപിക്കുകയും ഇതും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇങ്ങനെ കുട്ടികൾ അനുഭവിക്കുന്ന വ്യഥകൾ പലതും നമ്മൾ അറിയില്ല. അവർ ധിക്കാരികളാണ്, പറഞ്ഞാൽ അനുസരണയില്ലാത്തവരാണ് എന്നിങ്ങനെ അവരെ മുദ്രയടിക്കാറാണ് പതിവ്. ഇതൊക്കെ വലിയ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പം ശിശുപരിപാലന വിഷയത്തിൽ പ്രോഗ്രസ് കാർഡിനപ്പുറം അവരുടെ മാനസിക സംഘർഷങ്ങളെയും സങ്കോചങ്ങളെയും വ്യഥകളെയും ഒക്കെ അറിയാനുള്ള ശ്രദ്ധ കൂടി വേണം. വിരുന്നുകാര് വരിക, പിറന്നാൾ മുതലായ ആഘോഷങ്ങൾ ഉണ്ടാവുക, വിവാഹം മുതലായ ചടങ്ങുകൾ നടക്കുക, ഇതൊക്കെ ഉണ്ടാവുമ്പോൾ കുട്ടികളെ കൂടി അതിലൊക്കെ മാനസികമായി സജ്ജമാക്കിക്കൊണ്ട് പങ്കെടുപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അത് പലപ്പോഴും നടക്കാറില്ല. കുട്ടികൾ പലതും കണ്ട് അന്തം വിട്ടുപോകുന്നു, എന്താ കാര്യമെന്ന് അറിയാതെ അവരാകെ പരിഭ്രമിക്കുന്നു. ആകസ്മികമായ മരണമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കുട്ടികളെ തയ്യാറാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. എന്നാൽ അത് കഴിഞ്ഞു കുട്ടികളോട് അക്കാര്യത്തിൽ വിസ്തരിച്ച് അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പലതും പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. വിവാഹം മുതലായ ചടങ്ങുകൾ, പിറന്നാൾ മുതലായ ആഘോഷങ്ങളൊക്കെ വീട്ടിൽ കടന്നു വരുന്നതിന് മുമ്പേ നമുക്ക് കുട്ടികളോട് സംസാരിച്ചുകൂടെ? വിരുന്നുകാരൊക്കെ വന്ന് ഇരിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി വിഭവങ്ങൾ പലതും വിളമ്പിക്കൊടുത്ത് ഇരിക്കുമ്പോൾ കുട്ടികൾ അവിടെ വന്ന് നിൽക്കും. കുട്ടികളുടെ വായിൽ വെള്ളം വരും, അവർ കൊതിയോടെ നോക്കും, വിരുന്നുകാർ വെച്ചു നീട്ടും. വാങ്ങിക്കഴിച്ചാൽ പിന്നീട് ശിക്ഷ ഉണ്ടാവും, വാങ്ങിക്കഴിച്ചില്ലെങ്കിൽ ഇതിങ്ങനെ കിടന്നൊരു അലോസരവും. രണ്ടായാലും കുട്ടിയുടെ ഒരു വിഷമം ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ട് ആദ്യം ഉണ്ടാക്കി കുട്ടിക്ക് നേദിച്ച ശേഷം വിരുന്നുകാർക്ക് കൊടുത്തുകൂടാ? അഥവാ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് എങ്കിൽ കുട്ടിയോട് എന്തുകൊണ്ട് നേരത്തെ സംസാരിച്ച് സമ്മതം നേടി തയ്യാറാക്കിക്കൂടാ? സംയമനത്തിൻ്റെ പാഠം പഠിപ്പിക്കാനുള്ള ഒരു അവസരമാക്കി എടുത്തുകൂടെ?